എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാനിഫെസ്റ്റ് എന്ന സീരീസിൻ്റെ 9-ാമത്തെ എപ്പിസോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. അപ്പോൾ കൂടുതലായി കടിപ്പിക്കാതെ നേരെ സീരീസിലേക്ക് കടക്കാം. സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വാൻസിനെയും മിഗേലിനെയും ബെന്നിനെയാണ്. വലിയൊരു കെമിക്കൽ വെയർ ഹൗസൊക്കെ കണ്ടുപിടിച്ചല്ലോ, അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വാൻസ് പറയാണ്, നമുക്ക് ഈ ഒരു ലോറൻസ് എന്നുള്ള പേരും മേജർ എന്നുള്ള ഒരു പേരും വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇത് കേട്ടപാട് മിഗേല് പറയാണ്, ഞാൻ സ്റ്റേഷനിൽ നിന്ന് പോയോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഡിഗ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രക്കും നല്ലതല്ലേ. അങ്ങനെ മിഗേല് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ബെന്നിനിവിടെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് തന്നെ ബെന്നി വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലാണേലോ നമ്മുടെ ഗ്രേസ് ഒരു സർപ്രൈസ് പാർട്ടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 4:30-ക്കാണ് പാർട്ടി, നമ്മുടെ ബെന്നിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ടി വെക്കുന്നത്. അവിടെ തിരിച്ചു വന്നതിൻ്റെ ശേഷം അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടൊന്നും ഒരു പാർട്ടി കൊടുത്തിട്ടില്ല. അപ്പോൾ ബെന്നിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സർപ്രൈസ് പാർട്ടിയൊക്കെ ആണ് പ്ലാൻ ചെയ്യുകയാണ് നമ്മുടെ ഗ്രേസ്. അനി ഒരു ടൈമിലാണ് കേലു അതുപോലെ തന്നെ ബെന്നും കൂടിയിട്ടൊന്ന് ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകുന്നത്. അനി ഈ ഒരു ടൈമിൽ തന്നെയാണ് ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു വരുന്നു. ഇവളാണെങ്കിലോ വൻ ടയേർഡാണ്. ഈ പെണ്ണ് ആരാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല. ഇവൾ നേരെ വരുന്നത് നമ്മുടെ ബെന്നിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് ബെന്നിനോട് പറയാണ്, ബെൻ എനിക്ക് നിൻ്റെ സഹായം വേണം. ഇതും പറഞ്ഞിട്ട് ഈ പെണ്ണങ്ങ് മയങ്ങി വീഴാണ്. ഇവളാകെ ടയേർഡാണ്. അങ്ങനെ ബെന്നി ഇവളെ വേഗം ഇവളുടെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഇവൾ ഇവളുടെ പേരൊക്കെ എന്നെ പറയാൻ ഒരുങ്ങാണ്. പക്ഷെ അപ്പോഴേക്കും ബെന്നി ഇവളുടെ പേര് അങ്ങോട്ട് പറയാണ്. ബെന്നിനറിയാം ആളാരാണെന്നുള്ളത്. ഇതൊരു പാസഞ്ചറാണ്. അത് മാത്രമല്ല, ഈ 11 പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ, കാണണ്ടായ പാസഞ്ചേഴ്സ്, അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഇവള്. ഇവളുടെ പേരാണ് ഓട്ടം കോക്സ്. അപ്പോൾ ഇവള് പറയാണ്, ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഒരു മൈൻഡിൽ നിൻ്റെ പേരാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ബെൻ ബെൻ. ഈ ഒരു പേര് കേട്ടിട്ടാണ് നിന്നെ ഞാൻ അന്വേഷിച്ചു വന്നത്. അത് മാത്രമല്ല, ഞങ്ങളെ മേലിൽ ആരൊക്കെയോ ചേർന്ന് കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് രക്ഷപ്പെട്ടതാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ബെന്നെ ചോദിക്കുകയാണ്, ശരിക്കും എന്താ സംഭവിച്ചത്? എടുത്തപാട് ഇവള് പറയാണ്, ആ ഒരു സ്ഥലം ഒരു റെഡ് ഡോറുണ്ട് അതിന്. അത് മാത്രമല്ല, ഒരു ഫെർട്ടിലൈസറിൻ്റെ മണം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ബെന്നിന് ഏതാ സ്ഥലം എന്നുള്ളത് മനസ്സിലായി. ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാമിനെ പറ്റിയിട്ടാണ്. ഫാമിൽ നിന്നാണ് ഇവിടെ രക്ഷപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബെന്ന് പറയാണ്, ഈ ഒരു സ്ഥലത്ത് പോയിട്ട് ഇനി യാതൊരു കാര്യമില്ല, ഞങ്ങൾ ഈ ഒരു ഫാമിൽ പോയി നോക്കിയതാണ്, അത് എംപ്റ്റിയാണ്, അവിടെ ഒരു മനുഷ്യല്ല. അങ്ങനെ ബെന്നി കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിഗേലിനെ ഫോൺ ചെയ്യാൻ നിൽക്കുകയാണ്. അങ്ങനെ മിഗേലിക്ക് ഫോൺ ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും ഓട്ടം ആകെ സീനാക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, ഒരു പോലീസുകാരനെയാണ് ഇവൻ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടം സീനാക്കുകയാണ്. കാരണം ഇവൾക്ക് കുറേ വാറണ്ടൊക്കെ ഉണ്ട് ഇവളുടെ പേരിൽ. അതുകൊണ്ട് തന്നെ ഒരു പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൾ ജയിലിലേട്ടം പോകുമെന്നൊക്കെ പേടിച്ചിട്ട് അവൾ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബെന്ന് പറയാണ്, നീ പേടിക്കണ്ട, മിഗേല നമ്മളെ പോലെ ഒരു പാസഞ്ചറാണ്. അങ്ങനെ മിഗേലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മിഗേല ഇവനോട് പറയാണ്, എത്രയും വേഗം മരിച്ച കെല്ലിയുടെ ബിൽഡിങ്ങിലേക്ക് അവളെ കൊണ്ട് വരാൻ നോക്ക്, അവർ ഗ്യാരേജിലിരിക്കുന്നത് അത്ര സേഫ് അല്ല. അങ്ങനെ ബെൻ ഇവളെ കൂട്ടിയിട്ട് നേരെ ഒരു ബിൽഡിങ്ങിലോട്ട് പോവാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് സാൻവിയും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിയോണയും വരുന്നുണ്ട്. നമ്മുടെ ഫിയോണയാണ് ഇവരെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവളുടെ ഒരു പ്രോജക്റ്റോ റിസർച്ചൊക്കെയാണ് ഇത് ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവരെ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതിന് ഈ ഒരു ടൈമിൽ നമ്മുടെ ബെന്ന് പറയാണ്, എത്രയും പെട്ടെന്ന് വാൻസിനെ വിവരം അറിയിക്കണം. എടുത്തപാട് സാൻവി ആകെ സീനാക്കാണ്. സാൻവി പറയാണ്, അത് നടക്കില്ല, നമ്മുടെ ബെത്തിന് ജയിലിലാവാൻ കാരണം തന്നെ ഈ ഒറ്റൊരുത്തനാണ്, ഈ ഒരു വാൻസ് എന്ന് പറയുന്ന ഒരു ഒറ്റൊരുത്തനാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ സമ്മതിക്കാൻ പോണില്ല മോനെ എന്നൊക്കെയാണ് നമ്മുടെ സാൻവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എടുത്തപാട് ബെന്ന് പറയാണ്, നമുക്ക് വാൻസിനെ അറിയിച്ചേ പറ്റുള്ളൂ. അയാൾ നമുക്ക് വേണ്ടിയിട്ട് അയാളെ ജീവൻ തന്നെ പണയം വെച്ചിട്ടാണ് ഓരോ കാര്യത്തിനും ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. സോ നമുക്ക് അയാൾ അറിയിച്ചേ പറ്റുള്ളൂ. അല്ല, സാൻവിയും ബെന്നും കൂടി ഒരു ചെറിയൊരു തർക്കത്തിലൊക്കെ ആവുന്നുണ്ട്. ഇടുത്ത പാടത്തൊക്കെ കണ്ട പാട് നമ്മുടെ ഓട്ടം പറയാണ്, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, ആരെ വേണേലും അറിയിച്ചോ, എനിക്ക് ജയിലിലാവുന്നൊന്നും പേടിയില്ല. പക്ഷേ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്, ആ ഒരു എക്സ്പെരിമെൻ്റ് എങ്ങനെയും തടയണം. അത് ഞാൻ എന്ത് വില കൊടുത്തും എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. ഈ ഒരു സെയിം ടൈമിൽ തന്നെ നമ്മുടെ കെമിക്കൽ വെയർ ഹൗസ് ഉണ്ടല്ലോ, ഈ ഒരു ടെസ്റ്റിങ്ങൊക്കെ നടക്കുന്ന സ്ഥലം, അവിടെ ഇങ്ങനെ ടെസ്റ്റിങ്ങൊക്കെ ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. അനി ഒരു ടൈമിൽ തന്നെയാണ് വാൻസ് വരെ കാണാൻ വരുന്നതും, നമ്മുടെ ബെന്നിനും ടീമിനെയും കാണാൻ വരുന്നുണ്ട്. പക്ഷേ ഈ വാൻസിനാണെങ്കിലോ മുഴുവൻ കാര്യങ്ങളൊന്നും അറിയില്ല. ഒന്നാമത് ഈ ഒരു കോളിങ്സിനെ പറ്റിയിട്ടൊന്നും ആൾക്കറിയില്ല. വാൻസ് നമ്മുടെ ഓട്ടമത്തിനെ നോക്കിയിട്ട് പറയാണ്, ചോദ്യം ചെയ്ത് നോക്കെ, പക്ഷേ എന്തിനാണ് ഇവർ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, എന്താന്ന് വെച്ചാൽ ഫുൾ സ്റ്റോറി എനിക്ക് ഇപ്പം അറിയണം. അങ്ങനെ നമ്മുടെ ബെന്ന് പറയാണ്, ഞങ്ങളുടെ മൈൻഡിലൊക്കെ ഞങ്ങളൊരു വോയിസ് കേൾക്കും, ഞങ്ങളതിനെ കോളിങ്സ് എന്നാണ് വിളിക്കുന്നത്. ആ ഒരു പ്ലെയിനിൽ വെച്ചാണ് ഇതൊക്കെ സംഭവിച്ചത്. എന്തായതാണെന്നും ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല, അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. ഈ ടൈമിൽ നമ്മുടെ വാൻസ് നമ്മുടെ ഓട്ടത്തിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ലോറൻസ് ഈ കോളിങ്സിനൊക്കെ പറ്റിയിട്ട് അറിഞ്ഞതെന്നുള്ളത്. അപ്പോൾ എടുത്തപാട് ഓട്ടം പറയാണ്, ഞങ്ങളുടെ ചില ആൾക്കാർക്ക് ഓരോ വിഷൻസൊക്കെ എന്നെ കാണാൻ തുടങ്ങി, എസ്പെഷ്യലി ആ പ്ലെയിൻ പൊട്ടിത്തെറിച്ച അന്ന്. അങ്ങനെ ഞങ്ങൾക്കൊരു ഫീൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ വാശി പിടിച്ചത്. പക്ഷെ ആരും ഞങ്ങളെ വിട്ടില്ല. വിട്ടില്ല എന്ന് മാത്രമല്ല, അവരതിന് ശേഷം ഓരോ എക്സ്പെരിമെൻറ്റ് ഞങ്ങളെ ശരീരത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവരതിന് വിളിച്ചിരുന്ന പേര് ട്രീറ്റ്മെൻ്റ് എന്നാണ്. ഇതൊക്കെ കേൾക്കുന്ന ബെൻ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും വാൻസ് അവനെ തടയുന്നുണ്ട്. എന്നിട്ട് വാൻസ് പറയുന്നത്, നീ ഒറ്റയ്ക്ക് പോയാൽ ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല, അവരൊക്കെ ഫുൾ ആംഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കേട്ടപാട് ബെൻ അങ്ങ് വൻ സീനാക്കാണ്. ബെന്നു പറയാണ്, നിങ്ങൾക്കൊക്കെ എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്, മാർക്കോൻ അവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മകനാണ് ഇവിടെ വേദനിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്ത് വില കൊടുത്തും എനിക്കത് തടഞ്ഞേ പറ്റുള്ളൂ. ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ വാൻസിന് ഫുള്ളായിട്ട് ഇവിടെ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ എന്താ സംഭവം എന്നുള്ളതൊക്കെ. ഞാൻ അവിടെ വെച്ച് സീൻ കട്ടായിട്ട് നേരെ ഈ ഒരു വേറോസിയത്തെ സീനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോറൻസും അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടറും കൂടിയിട്ട് ടെസ്റ്റിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ലൈനിലാണെങ്കിലും നമ്മുടെ ഈ ഒരു മേജറും ഉണ്ട്. മേജർ പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യും, നിങ്ങളെ എക്സ്പെരിമെൻ്റൊക്കെ ഞാൻ കാണട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഡോക്ടർ ഒരു 40% പവറിൽ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഓണാക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാർക്കോടെ മേലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. മാർക്കോടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 2-3 ആൾക്കാർക്ക് ഈ ഒരു പെയിൻ ചാനൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അവരുടെ മൈൻഡും കൂടിയിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, അവർക്കും വേദനിക്കുന്നുണ്ട്. അതിന് ഒരു ടൈമിൽ മേജർ പറയാണ് 40% ഒന്നും പോരാ, ഒരു 80% അങ്ങനെ ഇട്ട് ഞാൻ നോക്കട്ടെ എന്താ ഉണ്ടാവാന്നൊക്കെ. അങ്ങനെ ഡോക്ടർ ഇതുപോയിട്ട് അങ്ങ് ഇടുകയാണ് 80%. അങ്ങനെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മൊത്തം ഈ ഒരു പെയിൻ ഇങ്ങനെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല ഈ ഒരു സീൻ കിട്ടുന്നത്, നമ്മുടെ കാലിന്, മിഗേലക്ക്, ബെന്നിന്, ഓട്ടത്തിന്, സാൻവിക്ക് ഫുള്ള് ഇവർ കിടന്നിട്ട് ഇങ്ങനെ വേദനയിൽ കിടന്നിട്ട് വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഒരു എക്സ്പെരിമെൻ്റ് അങ്ങ് നിർത്തുകയാണ്. ഇത് നിന്നപാട് ബെന്ന് വേഗം ഫോൺ എടുത്തിട്ട് നമ്മുടെ ഒലീവിന് വിളിക്കുന്നുണ്ട്. സംഭവം കാലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള അറിയണമല്ലോ. ഇവർക്കൊക്കെ ഇത്രയും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ആൾക്കാർക്ക് ഇത്രയും വേദന ഉണ്ടെങ്കിൽ നമ്മുടെ ചെറിയ കുട്ടിയായ കാലിന് എത്ര വേദനയുണ്ടാവും. സോ ഇവിടെ ആകെ സീനാണ്. അങ്ങനെ ബെന്ന് വിളിച്ചിട്ട് ഒലീവിനോട് പറയാണ് നീ എത്രയും വേഗം കാലിന് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യ്. അങ്ങനെ കേരളം ചെക്ക് ചെയ്യുമ്പോഴാണെങ്കിലും കേരളം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട് അവൻ. അവൻ ഒലീവ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ സത്യത്തിൽ നമ്മുടെ കേരളം ഇവിടെ ഓക്കെ അല്ല, അവൻ്റെ മൂക്കിൽ നിന്നൊക്കെ എന്നെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിലോ ഇതാരോടും പറയുന്നുമില്ല. അങ്ങനെ നമ്മുടെ വാൻസ് ഒരു ടീമിനൊക്കെ റെഡിയാക്കാന്ന് പറയുന്നുണ്ട്. വാൻസിന് ഇപ്പോൾ ഫുള്ള് ക്ലാരിറ്റി കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ അവൻ പറയാണ് ഞാൻ എത്രയും വേഗം ഒരു ടീമിനെ ഉണ്ടാക്കാം, നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഒരു വെയർ ഹൗസിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബെന്ന് പറയാണ് ഞാനും വരുന്നുണ്ട്. ഒപ്പം ഫിയോണയും പറയാണ് ഞാനും വരാമെന്ന്. സംഭവം ഫിയോണക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യണം, കാരണം ഇവരുടെ റിസർച്ചാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഈ റിസർച്ച് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഫിയോണ കൂടിയേ തീരുള്ളൂ. അപ്പോൾ ഫിയോണയും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ബെന്നും പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാൻസ് പറയണ് നിങ്ങളുടെ ഫോണിലൊക്കെ നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഫുള്ള് ഞാൻ തന്ന ഫോണിലൂടെ മാത്രമായിരിക്കണം. അങ്ങനെ ഇവരെല്ലാവരും ഓക്കെ പറഞ്ഞ് പോവാണ്. നമ്മുടെ മിഗേലാണെങ്കിലോ സ്റ്റേഷനിലെ ഒരു പെയിനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അടുത്തേക്ക് ജെറാർഡ് വന്നിട്ട് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല ജെറാർഡുകൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ജെറാർഡിനാണെങ്കിലോ നമ്മുടെ മിഗേലോടെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല. സംഭവം വേറെ ഒന്നല്ല, കഴിഞ്ഞ എപ്പിസോഡ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കോളിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജെറാർഡ് എപ്പോൾ ആണെങ്കിലും മരിക്കുക അവളുടെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ മിഗേൽ അത് വേണ്ടാന്നൊക്കെ പറയുകയാണ്. അനി ഒരു ടൈമിലാണ് മിഗേലിക്ക് മെസ്സേജ് വരുന്നത്. അതും നമ്മുടെ വാൻസ് കൊടുത്ത ഫോൺ ഉണ്ടല്ലോ, അതിൽ കൂടെയാണ് മെസ്സേജ് വരുന്നത്. മെസ്സേജ് വേറെ ഒന്നുമല്ല, വാൻസ് ഒരു ടീമിനെ ഉണ്ടാക്കുന്നുണ്ട്, എത്ര വേഗം സെർച്ചിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. അതിനൊക്കെ കാണുന്ന നമ്മുടെ ജെറാർഡാണെങ്കിലോ അവനും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മിഗേല ഇക്കാര്യം വാൻസിനെ അറിയിക്കുന്നുണ്ട്, വാൻസ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ജെറാർഡും ഇവരുടെ കൂടെ പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ബെന്നിൻ്റെ വീട്ടിലാണെങ്കിലോ ഈ ഒരു പാർട്ടിയൊക്കെ അതിന് സ്റ്റാർട്ടായിട്ടുണ്ട്. 4:00 പാർട്ടി സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പാർട്ടി സ്റ്റാർട്ടായിട്ടുണ്ട് എന്നാൽ ബെന്ന് എത്തിയിട്ടില്ല. അങ്ങനെ ബെന്നിനെ അന്വേഷിച്ചിട്ട് കുറച്ച് ആൾക്കാർ അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു കമ്പനിയിലത്തെ ആൾക്കാരാണ്, ഇവൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഉണ്ടല്ലോ JP Williams, ഈ ഒരു കമ്പനിയിലത്തെ ആൾക്കാരാണ് വരുന്നത്. എന്നിട്ട് പറയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലിയൊക്കെ പോയിട്ടുണ്ട്, എത്ര വേഗം അവൻ്റെ ID കാർഡ് എനിക്ക് കിട്ടണം. അതുമാത്രമല്ല ബെന്നിൻ്റെ പേരിൽ കേസും ഉണ്ടാവും. സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ വാൻസിന് വേണ്ടിയിട്ട് ഇന്നലെ കുറച്ച് റെക്കോർഡ്സൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന ഒരു സീനൊക്കെ. അതിൻ്റെ പേരിലായിരിക്കണം എന്തായാലും ജോലി പോയിട്ടുണ്ടാവുക, വേറെ ഒന്നുമല്ല. കാരണം നമ്മുടെ വാൻസും ടീമും സെർച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. കൂടെ നമ്മുടെ മിഗേലും ജെറാർഡും ബെന്നും അതുപോലെ തന്നെ ഫിയോണൊക്കെ ഉണ്ട്. അനവരിങ്ങനെ ഒരു ബിൽഡിംഗ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബെന്നിൻ്റെ വീട്ടിലാണെങ്കിലോ ഒലീവ് കേലിൻ്റെ റൂമിലൊന്ന് പോയി നോക്കുന്നുണ്ട്. നോക്കുമ്പോഴാണെങ്കിലോ അവിടെ കേലിനെ കാണാനുമില്ല. സോ ഇവിടെ കേല് മിസ്സിംഗ് ആണ്. ഇതേ സെയിം ടൈമിൽ തന്നെ വാൻസും ടീമും കൂടിയിട്ട് ഈ ഒരു ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു മനുഷ്യല്ല, മനുഷ്യല്ല എന്ന് മാത്രമല്ല ഒരു എന്താ പറയുക, ഒരു ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് ആയിട്ട് പോലും തോന്നുന്നില്ല. ഫാമിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഈ ഒരു വെയർ ഹൗസിൻ്റെ അവസ്ഥ. അതിന് അവിടെ ഇങ്ങനെ ആൾക്കാരില്ല, ഇനി എവിടെ അന്വേഷിക്കണം എന്ന് ഇവർക്ക് അറിയില്ല. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൺഫ്യൂസ്ഡൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എവിടെ ചെന്ന് നോക്കണമെന്നോ എന്ത് തിരയണമെന്നോ ഒന്നും അറിയില്ല. അനി ഒരു ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ കാലിൻ്റെ ഒരു എൻട്രി. എന്നിട്ട് അവൻ വന്നിട്ട് പറയാണ് അവരിവിടെ തന്നെയുണ്ട്. സോ നമ്മുടെ കാൽ ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. അവനൊരു ഫീലിങ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു കോളിംഗ് ഉണ്ടായിരിക്കണം. അവൻ നേരെ കറക്റ്റായിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ബെന്നും ടീമൊക്കെയാണ് ആകെ അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഒരു സെർച്ചിൻ്റെ കാര്യം ഒരു മനുഷ്യനോട് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ അതെങ്ങനെ കേലറിഞ്ഞു എന്നൊക്കെ ഉള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അവർക്കറിയാം കോളിംഗ് ആണെന്നുള്ളത് അറിയാം, പക്ഷേ എന്തൊരു കോളിംഗാണ് ഇത്. ചെക്ക് അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് നടന്ന് ബസ് കയറിയിട്ടൊക്കെ ഇങ്ങോട്ട് നിൽക്കുന്നത് അതൊക്കെ ആലോചിക്കുമ്പോൾ വൻ സീനാണ് അവിടെ. അങ്ങനെ നമ്മുടെ കേല് വന്നിട്ടുള്ളതാണെങ്കിലോ ഒരു പെയിൻറ്റിങ്ങുമായിട്ടാണ്.
നമ്മുടെ ഒലീവ് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ കേൽ എന്താണോ വരച്ചുകൊണ്ടിരുന്നത് ആ ഒരു സെയിം പെയിൻറ്റിംഗ് തന്നെയായിട്ടാണ് ഇവ ഇവിടെയും വന്നിട്ടുള്ളത്. സോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അവൻ മുമ്പേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേൽ പറയാണ് അവരിവിടെ തന്നെയുണ്ട്, അവരിവിടെ തന്നെയുണ്ട്. ഇതും പറഞ്ഞിട്ട് അവർ രണ്ട് മരം വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു മരത്തിൻ്റെ അടിയിലായിട്ട് അവനൊരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഭാഗം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദിമ ഇങ്ങനെ തൊട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു മാർക്ക്. ഇവൻ്റെ പെയിൻറ്റിങ് പോലെ തന്നെ ഈ ഒരു വെയർ ഹൗസിൻ്റെ സൈഡിലുണ്ട് രണ്ട് മരം. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തപ്പി തപ്പി അവസാനം ഇവർക്ക് ഒരു ഡോറ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഡോർ തുറക്കുന്നുണ്ട്, ഈ ഒരു ടീം മൊത്തം അതിനകത്തേക്ക് കയറുന്നുണ്ട്. അതിന് ഈ ഒരു ടൈമിൽ കേൽ പറയാണ്, ഡാഡ് നിങ്ങളും പോകണം, നിങ്ങൾക്ക് മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു കോളിംഗ് ആണ് സംഭവം, അത് നമ്മുടെ ബെന്നിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ബെന്നു ഇവരുടെ കൂടെ പോവുകയാണ്. വീട്ടിലാണെങ്കിലോ കേൽ വെച്ച് ഒരു നോട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, അച്ഛനെന്നെ ആവശ്യമാണ്, ഞാൻ അച്ഛൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കേൽ ഒരു നോട്ട് എഴുതി വെച്ചിട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രേസ് എന്തായാലും വൻ സീനാവും ഇനിയിപ്പോൾ. അങ്ങനെ ടീംസ് മൊത്തം അകത്ത് കയറിയിട്ടുണ്ട്, അതുപോലെ തന്നെ അകത്തുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. പിന്നെ ഫുള്ള് വെടി പുകയാണ് അവിടെ, അങ്ങോട്ട് വെടിയേക്കുന്നു ഇങ്ങോട്ട് വെടിയേക്കുന്നു, ഫുൾ അടി ഇടി വെടി പുക, വേറെ ഒന്നുമില്ല. ഈ ഒരു ടൈമിൽ നമ്മുടെ ലോറൻസ് ആണെങ്കിലും ഈ ഒരു മെഷീൻ അങ്ങ് ന്യൂട്രലൈസ് ചെയ്യണം. സംഭവം വേറെ ഒന്നുമല്ല, അത് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹൈ പവർ ആയിരിക്കും, അതുപോലെ തന്നെ അവിടെ കിടക്കുന്ന എല്ലാവരും ഈ ഒരു വേദന കൊണ്ട് മരിച്ചു പോകും. എന്തായാലും തെളിവ് നശിപ്പിക്കണം, സോ ഇവരാരും ജീവിച്ചിരിക്കാനും പാടില്ല. അങ്ങനെ ഇവരെല്ലാവരും കൊല്ലാൻ നോക്കുകയാണ്. ഇത് ന്യൂട്രലൈസ് ചെയ്യാന്ന് മാത്രമല്ല, ഇതാരും നിർത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഷീൻ്റെ മുകളിലേക്ക് അവൻ വെടി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കിടന്ന് വേദനയിൽ ഇങ്ങനെ പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിഗേലാണെങ്കിലും ശരി, ബെന്നാണെങ്കിലും ശരി, കേലാണെങ്കിലും ശരി, എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദനയിലാണ്. അങ്ങനെ ഫിയോണത് ഓടിപ്പോയിട്ട് ഈ മെഷീൻ വേഗം സ്റ്റോപ്പ് ചെയ്യാനൊക്കെ നോക്കുകയാണ്. പെട്ടെന്ന് ഇതങ്ങനെ എക്സ്പ്ലോർഡ് ആകുമ്പോൾ ഇവളങ്ങ് തെറിച്ച് വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഏകുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഇവരുടെ തലയുടെ മുകളിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു സംഭവം ഉണ്ടാവും ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരൊട്ടിച്ച് വെച്ച സാധനം എടുത്ത് മാറ്റിയാൽ ഈ കെടുക്കുന്ന ആൾക്കാരൊക്കെ ടെസ്റ്റ് ചെയ്ത് രക്ഷപ്പെടും. ഇവർ രക്ഷപ്പെട്ട സ്വാഭാവികമായിട്ട് നമ്മുടെ കേലും ടീമും രക്ഷപ്പെടും. കാരണം ഇവരുടെ മൈൻഡൊക്കെ ആയിട്ട് കണക്റ്റായിട്ടാണല്ലോ ഇവർക്ക് എടുക്കുന്നത്. അതിനീ ഒരു വേദനയിലും ബെന്നു പോയിട്ട് ഈ ഒരു സാധനമൊക്കെ പോയിട്ട് എടുത്തിടുന്നുണ്ട്. ബെന്നിൻ്റെ കൂടെ ഈ ഒരു ടീമൊക്കെ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ രക്ഷപ്പെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിലും അവിടെ ആകെ തീയും പൊക്കെയൊക്കെയാണ്. ഈ ഒരു തീൻ്റെ ഇടയിലാണെങ്കിലും രണ്ട് സിലിണ്ടർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അതെപ്പോൾ വേണേലും പൊട്ടിത്തെറിക്കുക. നമ്മുടെ വാൻസും ജെറാർഡും ഒരുവിധം നമ്മുടെ ലോറൻസിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെന്നും ടീമും ഈ മൊത്തം ആൾക്കാരായിട്ട് ഈ ഒരു 11 പാസഞ്ചേഴ്സിനായിട്ട് ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്കാണെങ്കിലോ തിരിച്ചു പോകാനുള്ള വഴി അറിയില്ല. അങ്ങനെ ഇവരിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് ബെന്നൊരു വെളിച്ചം കാണുന്നത്, ഒരു ലൈറ്റ് ഇങ്ങനെ ഒരു വഴി പോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവമാണെങ്കിലോ വെറും ബെന്നിന് മാത്രമാണ് കാണുന്നത്. ഇപ്പോഴാണ് ബെന്നിന് കേൽ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാവുന്നത്. ഡാഡിന് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഹെൽപ്പിൻ്റെ വഴിയാണ് ഇപ്പോൾ ആ വന്നത്. അതിന് ഇതുവഴി ഇവർ പുറത്തേക്ക് കടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടണലിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ വാൻസും അതുപോലെ തന്നെ ജെറാർഡും ഉള്ളത്. അതിന് ഇവർക്ക് ഇനി എങ്ങനെ പോകേണ്ടതൊന്നും അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് മിഗേൽ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോവാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു സ്ഥലം മൊത്തത്തിൽ അങ്ങോട്ട് എക്സ്പ്ലോർഡ് ആവുന്നത്. ഈ ഒരു ടണലുണ്ടല്ലോ, ഇത് മൊത്തത്തിൽ അങ്ങോട്ട് എക്സ്പ്ലോർഡ് ആവുന്നത്. ഈ ഒരു ഇതിൻ്റെ ഒരു ആഘാതത്തിൽ മിഗേലും ബെന്നും കേലും ഒക്കെ ഇങ്ങനെ തെറിച്ച് വീഴാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ബോധം വരുന്നത്. അവർ മൊത്തത്തിലൊരു കെയോസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബെന്നിന് ബോധം വരുമ്പോൾ ബെന്ന് കാണുന്നത് ഒരു പീകോക്കിനെയാണ്. സോ അടുത്ത പണി വരുന്നുണ്ട്. അങ്ങനെ മിഗേലെ ഈ ഒരു ടണലിനുള്ളിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ കേലിനെ എങ്ങനെയാലും ഇവിടുന്ന് സേഫ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ബെന്ന് കേലിനെ കൂട്ടി നേരെ വീട്ടിലോട്ടും പോകുന്നുണ്ട്. അങ്ങനെ മിഗേൽ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ലോറൻസ് മരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജെറാർഡ് ബോധമില്ലാണ്ട് കിടക്കുന്നുണ്ട്. ഇവനെങ്ങാനും മരിച്ചിട്ടുണ്ടാവോ നമ്മുടെ ജെറാർഡ്? കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേസിൻ്റെ പിന്നാലെയും ജെറാർഡിൻ്റെ പിന്നാലെയും മരണം വരുന്നുണ്ട്. സോ ഒരൈഡിയ ഇല്ല. നമ്മുടെ ബെന്നും കേലും വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലാണെങ്കിലോ ഗ്രേസ് വൻ സീനാണ്. കാരണം സ്വന്തം മോൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്കൊക്കെയാണ് നമ്മുടെ ബെന്ന് കൊണ്ടുപോയിട്ടുള്ളതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഗ്രേസ് ഇവിടെ സീനാക്കുന്നത്. ഗ്രേസിന് ഓൾറെഡി വിശ്വാസമില്ല, നമ്മുടെ കോളിങ്സിനെ പറ്റിയിട്ടൊന്നും യാതൊരു വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താ, അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അത് വേറെ കാര്യം. പക്ഷെ അവൾ നല്ല സീനാക്കുന്നുണ്ട്. നമ്മുടെ ജെറാർഡിനാണെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, നല്ല സീനൊക്കെ ഉണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്ങനെയൊക്കെയോ. പക്ഷേ വലിയ ചാൻസ് ഇല്ലാന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിലാണ് ഇവരുടെ ഒരു മെയിൻ ഓഫീസർ ഉണ്ടല്ലോ, ഇയാൾ കാണാൻ വരുന്നത് നമ്മുടെ മിഗേലിനെ. ഒരു മിഗേലിനോട് പറയാണ് വാൻസ് മരിച്ചു. സോ ഇവിടെ വാൻസ് ആണ് മരിച്ചിട്ടുള്ളത്, ജെറാർഡല്ല. വാൻസിനും അറിയാം ഈ ഒരു കോളിങ്ങിനെ പറ്റിയിട്ട്, അതുപോലെ ജെറാർഡിനും അറിയാം. സോ ഇവിടെ വാൻസ് മരിച്ചിട്ടുണ്ട്, പക്ഷേ ജെറാർഡ് മരിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ മിഗേൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നമ്മുടെ ജെറാർഡിൻ്റെ റൂമിലോട്ട് കയറുകയാണ്. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അതേ ഒരു കോളിങ്ങിനോട്. ഈ കോളിങ്ങിനോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണം അവൾ, ദയവ് ഇത് ജെറാർഡിന് ഇതിൽ നിന്ന് ഒഴിവാക്കണം, അവനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയണം അവൾ. നമ്മുടെ ബെന്നിൻ്റെ വീട്ടിലാണെങ്കിലോ ആകെ വിഷയമാണ്. ഗ്രേസ് നമ്മുടെ ബെന്നിനെ പുറത്താക്കണം, എൻ്റെ മക്കളുടെ കൂടെ ഇനി നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബെന്നിനെ ഗ്രേസ് പുറത്താക്കണം. ബെന്നിനാണെങ്കിലോ വേറെ ഓപ്ഷൻ ഇല്ല, ബെന്നെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവളൊന്നും വിശ്വസിക്കില്ല.
ബെന്നെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവാണ്. പക്ഷേ ബെന്നിന് ഒരു കാര്യം അറിയാം, കേലിന് നമ്മുടെ ബെന്നിന് ആവശ്യമാണ്, അതുപോലെ തന്നെ ബെന്നിന് കേലിന്. അങ്ങനെ ബെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന ടൈമിൽ നമ്മുടെ കേല് വന്നിട്ട് അവൻ്റെ ഒരു പാവക്കുട്ടിന് കൊടുക്കുന്നുണ്ട്, ബെന്നിന് കൊടുക്കുന്നുണ്ട്, കൂട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെയിം ടൈമിൽ തന്നെ നമ്മുടെ ജെറാർഡിന് ഇവിടെ ബോധം വരുന്നുണ്ട്. അവൻ പറയാണ്, ലോഡസിനെ ഇപ്പോൾ വിളിക്കണ്ട, തൽക്കാലം നീ എൻ്റെ കൂടെ ഇരിക്ക്. സോ അവനക്ക് വൈഫിനെ വേണ്ട, മിഗേലിനെ മതി. ഓരോരോ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബെന്നിന് പോകാൻ വേറൊരു ഇടം ഇല്ലാത്തതുകൊണ്ട് നേരെ പോകുന്നത് നമ്മുടെ കെല്ലിയുടെ ബിൽഡിങ്ങിലോട്ടാണ്. സോ ഇനി അവിടെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ബാക്കി നമ്മുടെ ബെന്നിന് പോകാൻ പറ്റിയ ഒരു സ്ഥലം. അനി ഒരു സ്ഥലത്തേക്ക് മിഗേല് വരുന്നുണ്ട്, സാൻവി വരുന്നുണ്ട്, നമ്മുടെ ഓട്ടമും വരുന്നുണ്ട്. അങ്ങനെ സാൻവി ഇതൊക്കെ അറിഞ്ഞിട്ടാണ് വരുന്നത്, അവർ ഹഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ഓട്ടത്തിന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബെന്നു അതുപോലെ തന്നെ മിഗേലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ ഒരു ടൈമിലാണ് അടുത്ത ട്വിസ്റ്റ്. നമ്മുടെ ഓട്ടം അവളുടെ കാലിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഫോൺ എടുക്കുന്നുണ്ട്, എന്നിട്ട് ആർക്കും എന്തൊക്കെയോ മെസ്സേജ് അയക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ ലോറൻസിൻ്റെ ആളാണ് നമ്മുടെ ഈ ഒരു ഓട്ടം. ലോറൻസ് ഇവളെ പുറത്ത് വിട്ടതാണ്, അല്ലാണ്ട് ഇവിൾ ചാടിപ്പോകുന്നതെന്നല്ല, ലോറൻസ് ഇവളെ പുറത്ത് വിട്ടതാണ്. ഇവൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ബെന്നിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ലോറൻസ് ഇവളെ വിട്ടിട്ടുള്ളത്. പക്ഷേ ലോറൻസ് ഓൾറെഡി മരിച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ടണലിൻ്റെ അവരെ ബോഡി കിട്ടിയിട്ടുണ്ട്. ഇനി അവൻ ശരിക്കും മരിച്ചിട്ടുണ്ടാവും? ഇവൾ ആർക്കായിരിക്കും ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക? ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു 9th എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. 10th എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.